ഹായ്, ഞാൻ വന്നിരിക്കുന്നത് കസട തപ്പറ എന്ന മൂവിയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു തമിഴ് മൂവിയാണ്, സോണി ലിവിലാണ് റിലീസായിരിക്കുന്നത്. ഇതൊരു ആന്തോളജിയാണെന്ന് ചോദിച്ചാൽ ചെറിയൊരു ആന്തോളജിയാണ്, 6 മൂവീസിൻ്റെ ഒരു ആന്തോളജിയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചിമ്പു ദേവനാണ്. അപ്പോൾ നമുക്ക് ഈ മൂവിയുടെ റിവ്യൂവിലേക്ക് കിടക്കാം. മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി 6 സ്റ്റോറീസാണ്. 6 സ്റ്റോറീസും ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിലും അതിൽ ബാക്കിൽ ക്രൂസ് ഡിഫറെൻ്റ് ആണ്. അതായത് ക്യാമറമാൻ 6 ക്യാമറമാൻമാരാണ് 6 സ്റ്റോറീസ് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. 6 മ്യൂസിക് ഡയറക്ടേഴ്സ്, 6 എഡിറ്റേഴ്സാണ് ഇതിൽ. ഫേമസ് ആൾക്കാരാണ് ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. പ്ലോട്ടിലേക്ക് കിടക്കാം. പ്ലോട്ടിലേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ടർ പറയുന്നത് തുടക്കം ഒരു നരേഷനുണ്ട്. വാൻറ്റേജ് പോയിൻറ്റും ബട്ടർഫ്ലൈ എഫക്റ്റും എത്രത്തോളം മനുഷ്യൻ്റെ ലൈഫിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഫിലിം മുഴുവനും. ആദ്യത്തെ സ്റ്റോറി തന്നെ കാണിക്കുന്നത് ഒരു മെഡിസിൻ കമ്പനിയുടെ ഒരു സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ സ്റ്റോറി ആയിട്ടാണ് തുടക്കം കാണിക്കുന്നത്. അയാൾ നമ്മുടെ നോർമൽ സ്റ്റോറി തന്നെ നന്ദനത്തിലെ പോലെ കൃഷ്ണൻ ഫുൾ ടൈം കൂടെ ഉണ്ടാവും. കൃഷ്ണൻ ഭക്തനാണ്. അപ്പോൾ കൃഷ്ണൻ കൂടെ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി തരുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് ഫസ്റ്റത്തെ ഫിലിം. അതിൽ ആ ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു പ്ലസൻ്റ് ഫിലിമാണ്. പക്ഷേ ത്രെഡ്, ഈ ശ്രീകൃഷ്ണൻ കൂടെ ഫുൾ ടൈം ഉള്ളത്, ആ ത്രെഡ് കുറേ നമ്മൾ മൂവീസിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഡയലോഗ്സും അത്രത്തോളം സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. കൃഷ്ണനും അത്രത്തോളം അട്രാക്റ്റീവ് അല്ല. ബാക്കി നായകനും നായികയും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. മ്യൂസിക്കും നല്ലതാണ്. രണ്ടാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഡോണ്ട് സ്റ്റോറിയാണ്. അതിൻ്റെ കളർ ഗ്രേഡിങ്ങും അതിൻ്റെ ആസെപ്റ്റ് റേഷ്യോസൊക്കെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റോറിയിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റോറിയിലേക്ക് ഒരു ചെറിയ കണക്ഷനൊക്കെ അവർ കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ നോർമൽ ഒരു ഡോൺ സ്റ്റോറി ആയിട്ട് തന്നെയാണ് ആ സ്റ്റോറി കാണിക്കുന്നത്, അച്ഛനും മകനും തമ്മിലുള്ള കണക്ഷൻ. ആ സ്റ്റോറിയിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. എന്നാലും അതിലെ ആക്ടിങ് വൈസ് അത് നല്ല ഡിഫറെൻ്റ് ആക്കി കാണിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു പോലീസ് ഓഫീസറുടെ സ്റ്റോറിയാണ് കാണിക്കുന്നത്. അതിൻ്റെ സ്റ്റോറി ലൈൻ കുറച്ച് നല്ലതാണ്, പക്ഷേ അത് ഭയങ്കര ഡ്രാഗിങ് ചെയ്ത് വലിച്ചു നീട്ടിയിട്ടുണ്ട്. അതിൽ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ച ആൾ നന്നായി ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ ക്യാരക്ടർ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ച ആളുടെ കൂടെ ഒരു പോലീസ് ഓഫീസറിനെ കാണിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഫുൾ ടൈം താടി വെച്ച് നടക്കുന്നുണ്ട്. എനിക്കറിയില്ല, കേരള പോലീസിലാണെങ്കിൽ താടി വയ്ക്കാൻ പാടില്ല. ഈവൻ ശബരിമലയ്ക്ക് സമയത്ത് തന്നെ സ്പെഷ്യൽ പെർമിഷൻ മേടിക്കണം താടി വയ്ക്കാൻ. അതിൽ ഫുൾ ടൈം അയാൾ താടി കാണിക്കുന്നത് അതെങ്ങനെ എന്താണെന്ന് എനിക്കറിയില്ല. ആ മൂവി കുറച്ച് ലെങ്ത്തി ആണെങ്കിൽ കുറച്ച് ബോറടിക്ക് ചെയ്തു, പക്ഷേ സ്റ്റോറി നല്ലതായിരുന്നു. നാലാമത്തെ സ്റ്റോറിയിലേക്ക് കിടക്കുകയാണെങ്കിൽ അതൊരു കൊച്ചു പയ്യൻ്റെ സ്റ്റോറിയാണ്. കൊച്ചു പയ്യൻ സക്സസ്ഫുൾ ആവുന്നത് എങ്ങനെയാണെന്ന്, ഈ സക്സസ്ഫുൾ ആവുന്നതിൽ കുറെ ഉടായ്പകൾ കളിച്ചിട്ടാണ് അവൻ സക്സസ്ഫുൾ ആവുന്നത്, അങ്ങനെയാണ് ആ സ്റ്റോറി കാണിക്കുന്നത്. അതിലും സ്റ്റോറിയിൽ വലിയ പുതുമയൊന്നുമില്ല. നമ്മൾ കണ്ടു പറഞ്ഞ പല കാര്യങ്ങൾ തന്നെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ നന്ദനത്തിലെ ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ച ആൾ കുറച്ച് വെറൈറ്റി ലുക്കിൽ അതിൽ കാണാം. പിന്നെ അഞ്ചാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത് അമ്മയും കൊച്ചിൻ്റെ സ്റ്റോറി ആയിട്ടാണ് കാണിക്കുന്നത്. അമ്മയും കൊച്ചും തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുന്ന കുറച്ച് സ്റ്റോറി. അതിൽ പ്രത്യേകിച്ചൊന്നും ആ കഥയിലേക്ക് ഫീൽ ചെയ്തില്ല. അതിൽ ജസ്റ്റ് ഒരു ക്യാമറ വർക്ക് നല്ലതാണ്, പക്ഷേ ആക്സസ് റേഷ്യോ ചെറുതാക്കിയിട്ടുണ്ടായിരുന്നു. അത് അത്രത്തോളം എഫക്റ്റ് ഫീൽ ചെയ്തില്ല. പക്ഷേ ക്യാമറ വർക്ക് നല്ല ക്യാമറ വർക്കായിരുന്നു. പക്ഷേ സ്റ്റോറി അത് കുറച്ച് ഡള്ളായിരുന്നു. ആറാമത്തെ ഫിലിം എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്റ്റോറി പുതുമയുണ്ടായില്ലെങ്കിലും അതിൻ്റെ മേക്കിംഗ് രീതി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചുകൂടി ഇമോഷണലി നന്നായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന രീതിയിൽ ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ ആക്ടിങ് വൈസ് ആയാലും മ്യൂസിക് ആയാലും നല്ല പ്രത്യേകത ഉണ്ടായിരുന്നു. അതിൽ മലയാളി താരം സിജയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിൽ ഡയറക്ടർ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ എല്ലാം 6 സ്റ്റോറീസ് തമ്മിൽ ഒരു കണക്ഷൻ വയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു സ്റ്റോറിയുടെ കുറച്ച് കാര്യങ്ങൾ മറ്റേ സ്റ്റോറിയിലും കാണിക്കുന്നൊക്കെ ഉണ്ട്, കണക്ഷൻ കാണിക്കുന്നുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ചില കണക്ഷൻ കാണിക്കുന്ന രീതി കുറച്ച് ഓഡായിട്ട് തോന്നി. ചിലത് നല്ല ഭംഗിയായിട്ടാണ് കണക്ഷൻ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തതെന്ന് VFX കുറച്ച് പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. അത്രത്തോളം ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല VFX. ഒരു സ്റ്റോറിയിൽ നിന്ന് മറ്റേ സ്റ്റോറിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി കളർ ഗ്രേഡിങ് മാത്രമല്ല അവർ ചെയ്തതാണ്, അതിൽ ആസെപ്റ്റ് റേഷ്യോ ചേഞ്ച് അടക്കം ചെയ്തിട്ടുണ്ട്. ആ ആക്സെപ്റ്റ് റേഷ്യോ ചേഞ്ച് അത്രത്തോളം എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കൊന്നും മനസ്സിലാവണ്ടായില്ല. ആക്ച്വലി അത് കുറച്ച് ഓഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ ആക്സെപ്റ്റ് റേഷ്യോ ചേഞ്ച് ചെയ്തതിന്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ മൂവി എനിക്ക് അത്രത്തോളം ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. ഒരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. ഒരു ജസ്റ്റ് ഒരു വൺ ടൈം വാച്ച് മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഈ മൂവിക്ക് റേറ്റിംഗ് കൊടുക്കുന്നത് 6.5/10 ആണ്. നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.